Hi dears, welcome to Tejas Nehas Magic. Tejas Nehas Magic kileke, ellavarkum orikkal koodi swagatham. Appol aadyam thanne ningal ellavarkum ente hrudayathinte bhashayil Haapiee Vishu. Ee Vishu dinathil njan ningalkku undaki kaanikkan povunnathu oru pradhamanaanu. Idu kadalaparuppu pradhamanaanu. Nammal oruvaadu pradhamanalokku undakkarundu. Ennal kadalaparuppu pradhamana onnu nammal ee Vishuvine undaki നോക്കാം. അപ്പോൾ ഈ വിഷു എന്ന് മാത്രമല്ല, നമുക്കിപ്പോ റംസാൻ മാസം തുടങ്ങിയിട്ടുണ്ട്, തമിഴ് ന്യൂ ഇയർ വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഇതുപോലെ ഒരു പ്രഥമനൊക്കെ ഉണ്ടാക്കി നോക്കാം. പിന്നെ വിഷുവിനൊക്കെ നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ പടക്കം പൊട്ടിക്കുകയാണെങ്കിൽ വളരെ സൂക്ഷിച്ച് തന്നെ പൊട്ടിക്കുക, കോട്ടൺ വസ്ത്രങ്ങൾ ഇട്ട് മാത്രം പൊട്ടിക്കാൻ നോക്കുക. പിന്നെ എന്റെ ചാനലൊക്കെ ഒന്ന് ഒരുപാട് പേര് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നോക്കുക. പിന്നെ എന്റെ ചാനലൊക്കെ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും അവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നോക്കുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടലപ്പരിപ്പ് കൊണ്ടൊരു വിഭവമാണ്. ഇതിന്റെ പേര് കടലപ്പരിപ്പ് പ്രഥമൻ എന്നാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. കടലപ്പരിപ്പ് അര കപ്പാണ് ഞാനിവിടെ 5 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുത്തിരിക്കുകയാണ്. ഒരു 5 വിസിലിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കടലപ്പരിപ്പ് നല്ലപോലെ വേവണം. ഇതുപോലെ വേവണം നമുക്ക്. അപ്പോൾ കടലപ്പരിപ്പ് 1/2 കപ്പ്, ശർക്കര 1¼ കപ്പ്. ഞാനിവിടെ പൊടിച്ചതിന് ശേഷം ഇതിന് 1¼ കപ്പ് എടുത്ത് പാനിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. തേങ്ങാപ്പാല് ഇത് 1/2 പാലാണ്, ഇത് 1¼ കപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 2/2 പാല് ഇത് ഇവിടെ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാക്കൊത്ത് ആവശ്യത്തിന് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഏലക്കാ പൊടി ആവശ്യത്തിന്, ചുക്കുപൊടി ആവശ്യത്തിന്. കാരണം നമ്മൾ കടലപ്പരിപ്പ് പ്രഥമനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചുക്കുപൊടി വളരെ അത്യാവശ്യമാണ്. നമുക്കൊരു ദഹനമൊക്കെ നടക്കാൻ വളരെ ഉപയോഗമായിരിക്കും. അപ്പോൾ നമുക്ക് ചുക്കുപൊടി ആവശ്യത്തിന് എടുക്കാം. പിന്നെ അരിപ്പൊടി, ഇത് പച്ച അരിപ്പൊടിയാണ്, വറുക്കാത്ത അരിപ്പൊടിയാണ്. ഒന്നുകിൽ അരിപ്പൊടി അല്ലെങ്കിൽ റവ, നമ്മുടെ വെള്ള റവ എടുക്കാം. ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂണാണ് ഞാനിവിടെ അരിപ്പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ കല്ലുപ്പ്, കല്ലുപ്പ് നമ്മൾ ഒരു നുള്ളിടും. കാരണം നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഈ കല്ലുപ്പ് ഇടുന്നത്. പിന്നെ നെയ്യ് ആവശ്യത്തിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിനെ എങ്ങനെയാ ഉണ്ടാക്കണം എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനു മുമ്പായി ഞാനിവിടെ ഈ കുക്കറിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. നമ്മുടെ കടലപ്പരിപ്പ് ഈ കുക്കറിനകത്താണ് വേവിച്ചെടുത്തിരിക്കുന്നത്. നോക്കൂ, ഇതിനകത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് കടലപ്പരിപ്പ് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു അടപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു തുണി കഷ്ണം ഒന്ന് വെട്ടിയെടുക്കുക. ഒരു കോട്ടൺ തുണിയാണിത്, ഞാനൊരു ഗാഢ തുണിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കോട്ടൺ തുണി ഇതുപോലെ നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ടായി വെട്ടിയെടുക്കുക. അതുപോലെ നടുവിലൊരു ഓട്ടയിടുക. എന്നിട്ട് നമ്മൾ ഈ ഒരു നോബിനകത്ത് ഇത് അങ്ങ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഈ വെയിറ്റ് അങ്ങ് വെച്ചു കൊടുക്കുക. ഈ തുണി ഇടുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് നനച്ചു കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ നമ്മൾ വിസിൽ വരുന്ന സമയത്ത് നമ്മുടെ സ്ലാബിൽ പുറത്തൊന്നും തെറിക്കാതെ നോക്കും. കുക്കർ അതുപോലെ കുക്കറിന്റെ അടപ്പും അത്ര വൃത്തികേടൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതൊരു പൊടിക്കൈയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് വേവിച്ച കുക്കർ തന്നെ എടുക്കാം. ഇതിനകത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മത്ത് കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒന്നുകിൽ മത്ത് കൊണ്ട് ഉടയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മിക്സി ജാറിലിട്ട് ഒരടി അടിച്ചെടുക്കുക. അങ്ങനെ അടിക്കുന്ന സമയത്ത് ഒരുപാട് മൈ പോലെയൊന്നും അടിച്ചെടുക്കരുത്. കുറച്ച് തരിയോടെ വേണം ഉണ്ടാവാൻ. നിങ്ങൾ ഇതുപോലെ ഒരു മത്ത് കൊണ്ടൊന്ന് കടഞ്ഞെടുക്കുക. നമുക്ക് പായസം കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഓരോ പരിപ്പൊക്കെ ഒന്ന് കടിക്കാനൊക്കെ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു മുമ്പായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒന്ന് നോക്കൂ. നമ്മുടെ അരിപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒന്ന് വെള്ളം ഒഴിക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചേർക്കുക.
നമ്മളിത് റെഡിയാക്കി വെക്കാം. നമ്മള് ചേർക്കേണ്ട സമയത്ത് ചേർക്കാം. അപ്പൊ നമ്മള് ഇതൊന്ന് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല കനമുള്ള പാത്രം തന്നെ നിങ്ങൾ എടുക്കുക. അതിനുശേഷം നമ്മള് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് നമ്മള് ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടല പരിപ്പ് ചേർക്കാം. അല്പം ഒന്ന് വെള്ളം ചേർത്ത് കഴുകി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. അടിപിടിക്കാതിരിക്കണം. അതിനാണ് നമ്മൾ ആദ്യമേ നെയ്യ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങളിതുപോലെ ഒരു ഉരുളിയോ അല്ലെങ്കിൽ നല്ല കനമുള്ള കുക്കറോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എടുത്തു വേണം അതുപോലെ പ്രഥമനൊക്കെ ഉണ്ടാക്കാൻ. കാരണം പരിപ്പാവുന്ന സമയത്ത് വേഗം ഒട്ടിപ്പിടിക്കും. അപ്പൊ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർക്കാം. നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം നമ്മുടെ പായസമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ചേർക്കാം. നമുക്ക് രണ്ടാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റി വരട്ടെ. അപ്പോൾ നമ്മൾ തിളയ്ക്കുന്നത് വരെ ഒന്ന് കാത്തിരിക്കാം. രണ്ടാം പാല് ചേർത്തതിന് ശേഷം നമ്മുടെ പായസമൊക്കെ ഒന്ന് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി നമ്മൾ പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ വെള്ളത്തിൽ കലക്കി വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാം പാലിൽ കുറച്ച് കലർന്ന് വെച്ചാലും മതി, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് അരിപ്പൊടി ഇടരുത്. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് പായസം ഒന്ന് കുറുകി വരാനും ടേസ്റ്റിനുമാണ്. നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും പായസം. അരിപ്പൊടി ചേർത്തതിന് ശേഷം നിങ്ങൾ ആ വെള്ളത്തിലൊക്കെ ഒന്ന് കലർന്ന് ചേർത്തതിന് ശേഷം നിങ്ങൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നോക്കൂ, അരിപ്പൊടി ചേർത്തതിന് ശേഷം ഒന്നും കൂടെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നോക്കൂ, നമ്മൾ അരിപ്പൊടിയൊക്കെ ഒന്ന് കലർന്ന് ചേർത്തതിന് ശേഷം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒന്നാം പാല് ചേർക്കാം. അതിനു മുമ്പായി ഈ ഒരു പരുവമാണ് നമുക്ക് ഇരിക്കേണ്ടത് ഒന്നാം പാല് ചേർക്കുന്നതിന് മുമ്പ്. കാരണം തണുക്കും തോറും ഇതൊന്ന് തിക്കായിക്കൊണ്ടേ പോവും. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ പായസം ഇറക്കാൻ. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ഒന്നാം പാലൊന്ന് ചേർക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നാം പാല് ചേർത്തതിന് ശേഷം അധികം തിളക്കരുത്. രണ്ട് മിനിറ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ നിന്നും ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമനൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിഷു വരുന്നുണ്ട്, കൂടാതെ റംസാൻ മാസം തുടങ്ങിയിട്ടുണ്ട്, പിന്നെ തമിഴ് ന്യൂ ഇയർ വരുന്നുണ്ട്. അങ്ങനെ ഏത് വിശേഷ ദിവസങ്ങളിൽ വേണമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒരു പ്രഥമനൊക്കെ ഉണ്ടാക്കി കഴിക്കാം. എല്ലാവരും ചക്കപ്രഥമൻ, പഴപ്രഥമൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കും പരിപ്പ് പ്രഥമനൊക്കെ. നമുക്ക് ഇതുപോലെ ഒരു പരിപ്പ് പ്രഥമനൊന്ന് ഉണ്ടാക്കി വിഷു ഒക്കെ ഒന്ന് ആഘോഷിക്കാം. അറിയാത്തവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രഥമനൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സ്വാദുള്ളൊരു പ്രഥമൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ അടുപ്പൊന്ന് ഓഫ് ചെയ്യാം, തിളയ്ക്കാൻ പാടില്ല. ഈ സമയത്ത് നമ്മളൊരു കല്ല് ഉപ്പ് കല്ലൊന്ന് ഇട്ട് കൊടുക്കാം. ഒരേ ഒരു നുള്ള് മാത്രം മതി. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനാണ്. ഒപ്പം തന്നെ നമ്മൾ
പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാ പൊടി ചേർക്കാം. ഒരു 1/2 teaspoon ആണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചുക്കുപൊടിയും ചേർക്കാം. 1 teaspoon ചുക്കുപൊടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇനി ഇറക്കിയതിന് ശേഷം നമ്മൾ തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് ചേർക്കാം. അപ്പോൾ നമ്മുടെ നാളികേരക്കൊത്തൊന്ന് വറുത്തിടാം. അതിനായി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 2 tablespoon നെയ്യ് ചേർക്കാം. പ്രഥമൻ ആയതുകൊണ്ട് കുറച്ച് നെയ്യ് നല്ലപോലെ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ നാളികേരക്കൊത്തൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് വരണം, കുറച്ച് ബ്രൗൺ കളർ ആവണം. ചിലര് അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കും, ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. പ്രഥമൻ ആയതുകൊണ്ട് നമ്മുടെ നാടൻ സ്റ്റൈൽ എന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ തേങ്ങാക്കൊത്ത് മാത്രമേ ചേർക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. നോക്കൂ, നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇതുപോലെ വേണം, നല്ല ബ്രൗൺ കളർ ആവുന്ന സമയത്ത് വേണം നിങ്ങൾ നമ്മുടെ പായസത്തിലേക്ക് ഒഴിക്കാൻ. നോക്കൂ, ഈ കളറിലാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ അടുപ്പൊന്ന് ഓഫ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരക്കൊത്തൊന്ന് ഇതുപോലെ നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല മണമൊക്കെ ഒന്ന് വന്നു തുടങ്ങി. നോക്കൂ, ഇതാണ് നമ്മുടെ കടലപരിപ്പ് പ്രഥമൻ എന്ന് പറയുന്നത്. ഏതാണ്ടൊക്കെ മുഴുവനായി റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഇതൊന്ന് ഇനി സെർവ് ചെയ്യാം. നോക്കൂ, ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ ഒരു പരുവത്തിലാണ് നിങ്ങൾ കഴിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾ ഇറക്കേണ്ടത്. നിങ്ങൾ കുറച്ച് വൈകിയാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ പായസത്തിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക പാലൊഴിക്കുന്ന സമയത്ത്. നോക്കൂ, ഇതിപ്പോൾ കഴിക്കുന്ന പരുവാണ്. നമ്മൾ ഇതൊന്ന് ഇനി സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ പായസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നോക്കൂ, ഇതാണ് നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമൻ എന്ന് പറയുന്നത്. നല്ല സ്വാദുള്ളൊരു പ്രഥമനാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇനി സെർവ് ചെയ്യാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമനൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞു. നോക്കൂ, ഇതാണ് നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമൻ. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ്. ഈ വിഷുദിനത്തിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഒരു പ്രഥമനൊക്കെ ഉണ്ടാക്കി വിഷുവൊക്കെ നല്ലപോലെ ഒന്ന് ആഘോഷിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വിഭവമായി വരുന്നതുവരെ നിങ്ങളെല്ലാവർക്കും നന്ദിയും നമസ്കാരവും. താങ്ക് യൂ.